വേണ്ട രൂക്ഷമായി നോക്കി തമാശക്ക് നോക്കി രൂക്ഷമായിട്ട് ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ കണ്ടു ഉപ്പുകൊണ്ട് ഇവളെന്നെ ശിക്ഷിച്ചു അല്ലേ രസ ഉപ്പുകൊണ്ട് ഇവളെന്നെ ഒരു സമയത്ത് ശിക്ഷിച്ചു അതിനെ കൊച്ചങ്ങ് തെളിഞ്ഞ് ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഞങ്ങൾ വീണ്ടും റമദാൻ ബ്ലോഗിംഗ് സംഭവങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു 3-4 ദിവസമായി നമ്മുടെ റമദാൻ വിശേഷങ്ങളും ഇഫ്താറും ഒക്കെ ബ്ലോഗ് ചെയ്തിട്ട്, വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്ക് സംഭവങ്ങളും ആയിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളും അറിയുന്നുണ്ടല്ലോ, നമ്മുടെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടിയും ഷോപ്പിങ്ങും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ എന്താ ഇഫ്താർ ബ്ലോഗും നോമ്പ് ബ്ലോഗും എടുത്തിട്ടില്ല. അപ്പൊ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ എന്താ പറയുന്നത്, ഇഫ്താറും നോമ്പ് വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വാവയും പൊന്നൂസും ഒക്കെ എന്തൊക്കെയോ കുക്ക് ചെയ്യാനും വെറൈറ്റീസ് ഒക്കെ എന്തൊക്കെയുണ്ടോ, വെറൈറ്റി എല്ലാം ഉണ്ടോ ഇന്ന്? ഒരു വെറൈറ്റി ഇല്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ കുക്ക് ചെയ്യാനുള്ള പരിപാടിയും സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ മക്കൾസ് ഇത് ഓൾറെഡി അവരുടെ സ്ഥലത്ത് വന്ന് റെഡിയായിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോലെ. ജിനാൻ ബേബിയും ജെന്നായും കിച്ചണിൽ വന്നിരിക്കുക. അല്ല, ഇപ്പൊ അപ്പുറത്തോട്ട് വരാൻ കിടന്ന് ബഹളം വെക്കുന്ന. എന്താ ജിനാനെ അവിടെ ഇരിക്കുന്നില്ലേ? അല്ല നോക്കേ, വെള്ളം കലക്കാൻ വെള്ളം കലക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒഫീഷ്യൽ ടേസ്റ്റേഴ്സിന് അവിടെ സ്ഥലത്തേക്ക് വരണം അല്ലേ. അടുത്ത വെള്ളം കലക്കുമ്പോ അതായത് കറക്റ്റ് അളവിലാണോ പഞ്ചസാര ഇടുന്നത്, കറക്റ്റ് അളവിലാണോ പൊടി ഇടുന്നത് എന്നൊക്കെ നോക്കാൻ ആള് വേണ്ടേ. അപ്പൊ അത് ഇദ്ദേഹം പഞ്ചസാരയുടെ അളവ് നോക്കും, ഇദ്ദേഹം പൊടിയുടെ അളവ് നോക്കും. ഭയങ്കര സെറ്റപ്പാ കേട്ടോ. അപ്പൊ അങ്ങനെ പൊന്നൂസ് വെള്ളം കലക്കാൻ പോവാണ്. ആ മാങ്കോ മാങ്കോ ലിച്ചി, അത് ലിച്ചി അല്ലേ മോനെ കൈ വെക്കാതെ. ഇവിടെ ലിച്ചി മാത്രമായിട്ട് കലക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ലിച്ചി ലിച്ചിയുടെ മാത്രം ടേസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ലിച്ചി വേറെ ഏതെങ്കിലും കൂടെ കലക്കും. ശരി, അങ്ങോട്ട് ഇട്. അത്ര ആലോചിച്ചാലോചിച്ച് ഇടുന്ന എന്തുവാ, കൂടി പോയാലോ എന്ന് എനിക്കൊരു പേടിയാ. ആണല്ലേ, അത്ര പേടിക്കരുത് കേട്ടോ. പിന്നെ പേടിച്ചാലേ പ്രശ്നം ഓർമ്മ ഉണ്ടോ, പണ്ട് എന്തിട്ട് ഒരു സമയത്ത് ഉപ്പുകൊണ്ട് ഇവളെന്നെ ശിക്ഷിച്ചു അല്ലേ രസ. ഉപ്പുകൊണ്ട് ഇവളെന്നെ ഒരു സമയത്ത് ശിക്ഷിച്ചു. മീൻകറിക്ക് മുളക്, ഉപ്പ്, പുളി, അതികടി, ഇതിനെ കൊച്ചങ്ങ് തെളിഞ്ഞ്. അതെ, പൊന്നൂസ് അവിടെ വെള്ള കലക്കാണ്. ചിരിയുണ്ടോ? എന്താ കണ്ടോ നീ ചിരിക്കുന്നെ? ചിരിക്കുന്നില്ല. എന്താ അപ്പൊ ഒന്നും പറഞ്ഞില്ല, നീ ചിരിച്ച പൊന്ന്. അപ്പടെ പൊന്നേരാ, കള്ളത്തിരിയാ. അങ്ങനെ പൊന്നൂസ് അതി റിസ്ക് ഏറിയ ഒരു പരിപാടി ചെയ്തോണ്ടിരിക്കയാണ്. കഴിഞ്ഞോ? അച്ചിരി തലേരളോണിയല്ലേ. എനിക്ക് സ്ഥിരം പറ്റുന്ന വെച്ചാൽ ഞാൻ ഇതിൽ ഏറ്റവും ലാസ്റ്റ് എടുക്കും. അന്നത്തേക്ക് സമയം 6:20-6:25 ആവും. പിന്നെ അന്നേരം എനിക്ക് വെപ്രാളം കയറും. അന്നേരം ഇതൊന്ന് ഫസ്റ്റ് ചെയ്ത് വെച്ചാലേ. റിസ്കുള്ള പണിയൊന്നും അല്ല, റിസ്കുള്ള പണിയല്ല. എന്നാലും നമുക്ക് മിച്ചിടും, ഓരോടും തിന്നും. ആണാക്കളെ അല്ല, അത് വായിൽ പഴം പഴം കഴിക്കും. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ ഫ്രൂട്ട്സ് എല്ലാം റെഡി ആക്കി വെക്ക്. കളറ് ചേഞ്ച് ആവും അല്ലേ. ഇത് മാത്രമേ ഉള്ളോ? അല്ല, ഇതിന്റെ കൂടെ നമുക്ക് കിവി മിക്സ് ചെയ്യണം. കിവി അപ്പൊ ഇന്ന് പോമഗ്രാനേറ്റ് കിവി മിക്സ് ഉണ്ട്. സംഭവം സൂപ്പർ ആട്ടോ അല്ലേ, അടിപൊളി സാധനം, നല്ല ടേസ്റ്റി ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പേഴ്സണലി. ഇവിടെ കിവി അങ്ങനെ അത് മാത്രമായിട്ട് ആരും കഴിക്കാറില്ല. പക്ഷെ എന്തെങ്കിലും കിവി മറ്റേ ഗ്രേപ്സ് മിക്സ് സൂപ്പർ ആണ്, കിവി പോമഗ്രാനേറ്റ് മിക്സ് സൂപ്പർ ആണ്. ഇത് രണ്ട് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
സ്നാക്സുകൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മള് എന്തോ ബനാന ഫ്രൈ ഡി വാ ഇംഗ്ലീഷ് മനസ്സ ബനാന ഫ്രൈ ഏത്തക്കാപ്പന്ന് പറയണി. ഒരു പത്രാസുകാരി വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ പഴം ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മുടെ എഗ് ബജ്ജിക്കുള്ള എഗ് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. അല്ല ഞാൻ എന്നും എഗ് ബജ്ജി തന്നെയാണ് പറയുന്നത്. അല്ലേ മനസ്സ, ഞാൻ ഒരു ദിവസമെങ്കിലും മുട്ട ബജ്ജി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നീ ഇന്നലെ വരെ പഴംപൊരി ഏത്തക്കാപ്പോന്ന് പറഞ്ഞോണ്ടിരുന്നുള്ളൂ. ഇന്ന് നീ യഥാർത്ഥത്തിൽ ബനാന ഫ്രൈ എന്ന് വെച്ചാൽ എന്തോടി അന്നേരം ചിപ്സ് എന്തോ പറയുന്നേ? ഓ അത് ബനാന ചിപ്സ്. ഓ ആവേ, നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ ഡി. നീ എന്നെ ശരിക്കും ഞെട്ടിക്കുന്നു അവൻ. നീ എന്നെ ശരിക്കും ഞെട്ടിക്കുന്നു അവൻ. പുരസേ നോമ്പല്ലേ, വടവും തിന്നളല്ലേ, എന്തെടുക്കാൻ പോവാ? ഇവിടെ പൊന്നൂസ് ജ്യൂസ് മതി. ഇവിടെ വേറൊന്നും വേറെന്തിനും ചെലവില്ലടേ. പ്രത്യേകിച്ച് നമ്മുടെ മക്കള് മക്കളാണ് ഓരോർത്ഥത്തിലും ഈ ബാക്കിയുള്ള ഒരു ജ്യൂസും കഴിക്കുന്നില്ല, ബാക്കി ഒരു ജ്യൂസ്. അപ്പൊ അതുകൊണ്ട് ഗൈസ് നമ്മൾ മക്കളെ പരിഗണിച്ച് പൊന്നൂസ് ജ്യൂസിന് പ്രാധാന്യം കൊടുക്കുകയാണ്. മക്കള് മാത്രമല്ല, ഈ പറയുന്ന രണ്ടുപേർക്കും ബാക്കിയുള്ള ജ്യൂസ് പോകില്ല. എന്തുവാ എന്തോ തുറക്കുന്നേ, ഇവിടെ എന്തോ പരിപാടി, ഇവിടെ ടപ്പുവാണോ ബുബുജി? ഇപ്പൊ എന്തോ എടുത്തോണ്ടിരിക്കുക. വാവി എടുക്കാൻ പോറാ. അപ്പൊ ഗൈസ് അങ്ങനെ വാവയുടെ വെറൈറ്റി ബനാന ഫ്രൈയും എഗ് ബജി ഇവള് പറഞ്ഞു കേട്ടായിരുന്നോടി. അപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മള് എണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് രണ്ടായിട്ടാ. പിന്നെ നമ്മള് ഇന്ന് പുറത്തുനിന്ന് ഒരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ വക പിള്ളേർക്ക്. സ്വീറ്റ് അല്ല, മീറ്റ്. ഓക്കെ, സ്വീറ്റ് അല്ല മീറ്റ്. അപ്പോൾ മനസ്സേ വയ്യടാ, എല്ലാവർക്കും ഒരു ക്ഷീണം അല്ലേ. അല്ല റമദാൻ ഒന്ന് ആയപ്പോഴത്തേക്ക് ആ അത് വേണം ഇത് വേണം മറ്റേത് ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേ നമുക്ക് ഇച്ചിരി കുറച്ച് ഫ്രൂട്ട്സും മറ്റു സാധനമൊക്കെ മതിയല്ലോ. ആ അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞാലും 20 കഴിയുമ്പോഴത്തേ ഓ എന്തു ആടേ മതി ഉള്ളതൊക്കെ വെച്ച. ആ നമ്മള് എല്ലാരും ഫുഡ് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലേ. പക്ഷെ എന്താന്നറിയത്തില്ല, വെയിറ്റ് കൂടുന്നുണ്ടല്ലോ കുട്ട. അല്ല ശരിയല്ലേ, വെയിറ്റ് കൂടുന്നുണ്ടല്ലേ. എന്തായാലും വെയിറ്റ് കൂടുന്നുണ്ട് കേട്ടോ മോളെ. ഡാൻസ് കളിക്കാനാണെങ്കിൽ അവിടുത്തെ ഹാളില്ലയോ, അവിടെ അവിടെ പോയി ഇന്ന് കളിക്കാവോ ഡാൻസ്? അപ്പം എണ്ണയൊക്കെ തിളച്ചു. ബാബ എന്തെങ്കിലും പൊരിക്കാൻ ഇട്ടോടി, ഒരു മണം വന്നല്ലോ എണ്ണ അളക്കണോ. ആണോ, എന്നാ പിന്നെ എന്തോ ഫസ്റ്റ് അതെ ഏത്തക്കാപ്പം പൊരിക്കേ കാണട്ടെ. അങ്ങോട്ട് നമ്മുടെ ചെറിയ ഏത്തക്കാപ്പം കേട്ടോ, രതീഷിന്റെ അനിയന കൊച്ചു രതീഷ്. നമ്മുടെ മക്കളുടെ ഫേവറേറ്റാ. ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഇല്ലെങ്കിൽ നമ്മുടെ മക്കള് പട്ടിണി അല്ലേടാ. പുറത്തുനിന്ന് എന്ത് വാങ്ങിച്ചാലും കഴിഞ്ഞിട്ടില്ല, അല്ലാത്തതും കഴിഞ്ഞിട്ടില്ല.
ഇല്ല അതാ അത് കഴിച്ചു ആ കട്ട്ലറ്റ് കഴിച്ചു കഴിച്ചു എന്താ അറിയത്തില്ല വാവയ്ക്ക് ഭയങ്കര കൈപ്പുണ്ണി പിള്ളേർക്ക് രുചിയൊന്നും അറിയത്തില്ലല്ലോ ഡി വന്നോസെ ഏതാ ചുമ്മാറഞ്ഞേട്ടാ നീ വിഷമിക്കണോ ഇടക്കിത്ത നിന്നെ സുഖിപ്പിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ സ്നാക്സ് എന്ന് സത്യം പറഞ്ഞ അതുകൊണ്ടെന്താ നമ്മള് ഒരു വട്ടം മേടിച്ച സ്നാക്സ് വേണ്ടി രണ്ടാമത് മേടിച്ചിട്ടില്ല ഇല്ല ഇന്ന് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള സാധനം അല്ല വേറെ സാധനം വാങ്ങിച്ച അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് എടുത്തു നോക്കുമ്പോ കാണാം അപ്പൊ അങ്ങനെ പോരങ്ങോട്ട് മൂക്കണം നല്ലപോലെ ഫ്രൈ ആയാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അതുകൊണ്ടാ നീ വേവാത്ത അവിയലൊക്കെ വെച്ചെനിക്കായിരുന്നോ അവിയലൊക്കെ വെച്ചെനിക്കായിരുന്നോ എന്നെന്തോ അത് വെജിറ്റബിൾ പ്രശ്നമാണോ ഏ ആണോ വേവാത്ത അവിയല് വേവാത്ത സാമ്പാറൊക്കെ വെച്ചിരുന്നു എനിക്ക് അതിലെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ നാടെ പാത്രം ഇവിടെ 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 വെച്ചേക്കുന്നേ സത്യമായിട്ട് സൂപ്പറാണ് ഇതിന്റെ ജ്യൂസ് അവേ അവേ പിന്നെ കൊള്ളാം നമ്മളെ ഈ അടുത്തൊന്നും ഇങ്ങനെ അഴിച്ചിട്ടില്ലടാ എന്തുവാടി ഞങ്ങള് കാര്യമായിട്ട് പറഞ്ഞാടി അയ്യേ വേണ്ട 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 എന്താ നമ്മളതിനാ എല്ലാരും പറഞ്ഞാലും ഇവിടെ കുറ്റോടെ കൊള്ളത്തില്ല കൊള്ളത്തില്ല ഒരു കാശി കൊള്ളത്തില്ല ജ്യൂസ് അല്ല ജ്യൂസ് അല്ല പക്ഷെ എനിക്ക് അത്രയും പതിനൊന്ന് ഇഷ്ടമല്ല കേട്ടോ അതി മനോഹരമായ ഏത്തയ്ക്കാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വാവേ അപ്പൊ ഇനി എന്താണ് താങ്കൾ പുതിയ ഓടിയുണ്ടേ പുതിയ ഐറ്റം അമീബയുടെ ആകൃതിയിലുള്ള എഗ് ബജ്ജിയാണ് വാവ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ തന്നെ റയർ ആണ് കേട്ടോ ഇറ്റ്സ് വെരി റയർ അത് മതി കട്ടിയാവും ഇഷ്ടം പോലെ അങ്ങ് ചെയ്യല്ലേ എന്താ അമ്മി ബുദ്ധുത എന്താ ബുദ്ധുത ഇല്ല ഇല്ല ഉണ്ടോ അപ്പൊ അങ്ങനെ അതിമനോഹരമായ വാവേ ബജി ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് അമീബ അപ്പൊ ഫൈനലി വാവ മുട്ട ബജിയും ഏത്തയ്ക്കാപ്പം എല്ലാം പൊരിച്ചു വെച്ചിരിക്കുകയാണ് കുഞ്ഞല്ലേ പിള്ള മനുഷ്യനല്ലേ പിള്ള കൊടുക്ക് തണുത്തുള്ളം കൊടുത്താലേ പനിപ്പിച്ചു പനിപ്പിച്ചപ്പോ നമ്മൾ എന്തോ ചെയ്യുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ സെർവ് ചെയ്ത് വെക്കാണ് ഇതിന്റെ പേരെന്താ പറയാ ഇതാണ് ഇറാനി പോള ഇറാനി കൈപ്പോള അതിന്റെ തന്നെ മീറ്റുള്ള സാധനം മറ്റേ ചട്ടിപ്പത്തേടെ ആ സെയിം സാധനം തന്നെ മീറ്റാന്നേ ഉള്ളു
അപ്പൊ എന്തായാലും നമ്മുടെ സ്നാക്സും സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സാർ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോ? ഇല്ല. ആര് കട്ട്? ഒരു ഫ്രൂട്ട്സ് കഴിഞ്ഞോ? കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഒന്നുമില്ലല്ലോ. ഇനി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലോ? ഉറപ്പാണ്. വാവ് ഗായ്സ്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാണ്. പൊന്നൂസ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നു. ആളെ കാണുന്നില്ല, അനാഥ ഫ്രൂട്ട്സ് മാത്രമുണ്ട്. എന്റെ മോന്റെ പച്ചമാങ്ങ, ഓ കൊച്ച് ഗ്രേപ്സ് കഴുകാൻ പോയിരുന്നാണല്ലേ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ പരിപാടികളായിരുന്നു അല്ലേ? ആ ജോലി ഐ ലൈക്ക് ഇറ്റ് എന്ന് വെച്ചാൽ ജോലി കുറച്ച് ചെയ്താൽ മതി. ഈ തണ്ണിമത്തന്റെ തൊലി തോരൻ വെക്കുന്ന പറയാം, ശരിയാണോ? ആണോ? ആണല്ലേ. നീ കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ അല്ല, മറ്റേ തണ്ണിമത്തേങ്ങയുടെ. വലിയ തണ്ണിമത്തേങ്ങയുടെ ഇതിന്റെ തോല് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇതിന്റെ പച്ച മാറ്റിട്ട് ഈ വെള്ളം മാത്രം എടുത്താന്ന് തോന്നുന്നു തോരൻ വെക്കുന്നേ. ഇതിനകത്തൊരു വെള്ള പോഷൻ ഉണ്ടല്ലോ, ആ സാധനം മാത്രം അതെടുത്ത് ചെറുക്കനവിടെ അപ്പം നമ്മുടെ തണ്ണിമുതം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എല്ലാ പ്രാവശ്യം പറയാം, ഈ കട്ടി കുറഞ്ഞ സ്പൂൺ എടുക്കണം, കട്ടി കുറഞ്ഞ സ്പൂൺ എടുക്കണം. മനസ്സിലായോ? ആ സ്പൂണിന് ഭയങ്കര കട്ടി കൂടുതലാ. നാരത് കൊണ്ട് വെക്ക്, മറ്റാത്തോട്ട് തന്നെ കളി. ഞാൻ തൊലി മാറ്റിക്കും. നമ്മളിത് മെയിനിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടെന്നറിയാവേ. ഇവിടെ ഞങ്ങൾക്ക് എന്റെ മക്കളുണ്ട്. ഈ ഒരു സാധനം അല്ലാതെ കൊടുത്ത് ഞാൻ കഴിക്കത്തില്ല, തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷെ ഇതിനകത്താവുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതാക്കി എടുത്തു മാറ്റാൻ നിൽക്കത്തില്ല, കഴിച്ചോളും. കാരണം ഇതിഷ്ടമാ, മാതളം ഇഷ്ടമാണ്, മറ്റേത് കഴിക്കൂല. നിനക്ക് നിനക്ക് എന്നാ എന്നാണ് നിനക്ക്? എന്തായാലും പറയണ്ട, ഉണ്ടോ? ഒന്നും പറയാനില്ല. നീ എന്നെ കളിയാക്ക അല്ലടാ, എന്നെ രൂക്ഷമായി നോക്കോ അല്ലടാ. നീ ഇങ്ങോട്ട് നോക്കണി, നോക്കണി കേട്ട് ധൈര്യം ഉണ്ടെങ്കി. അല്ല പിന്നെ. അപ്പൊ ഗൈസ് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു തീർന്നുകൊണ്ടിരിക്കുന്നു. തീർന്നല്ലേ മനസ്സ? ഇതോടല്ലേ ഉള്ളായിരുന്നു. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തീർന്നു. വാവയാണെങ്കിൽ സ്നാക്സ് എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതും കൂടെ എടുത്താ മതി. ഇനി ഇവിടെ എന്താണ് ഗൈസ്? ഇവിടെ ഇവിടെ എന്നെ രൂക്ഷമായി നോക്കി, തമാശക്ക് നോക്കി, രൂക്ഷമായിട്ട് നോക്കി എന്ന് പറയുന്നത് എപ്പോഴാ സംഭവം എനിക്കറിയില്ല. എന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ കണ്ടു. ഈ കണ്ണിലൂടെ കണ്ടോ? കണ്ടോ? എങ്ങോട്ട് നോക്കി? Thank you.
ഗൈസ്, ഫൈനലി എല്ലാവരും ഫുഡൊക്കെ സെറ്റ് ചെയ്ത് നോമ്പ് തുറക്കാണ്ട് വന്നിരിക്കുകയാണ്. ചെന്ന എന്താ കസേര കയറാണോ ഇത്രയും കഷ്ടപ്പാട് വിടുന്നു? അന്നാ കേറിയിരുന്നു മോനെ, കേറിയിരുന്നു. അപ്പൊ ബുബു ഒക്കെ നേരത്തെ ഹാജരായിട്ടുണ്ട്, എല്ലാരും റെഡി ആയിരിക്കാണ്. അപ്പൊ മനസ്സേ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്? പഴംപൊരി. എത്ര സമയോ? ചില സമയത്ത് വിട്ടോ. ഇറാനി പോള, ഗ്രേപ്സ്, കിവി, പോമഗ്രാനേറ്റ് മിക്സ്, എഗ് ബജ്ജി, വാട്ടർമെലൺ ജ്യൂസ്. നോർമലി പറയാതിടാ, തുറക്കുന്ന വേണ്ട. അല്ല, ഞാൻ വാവയുടെ സ്ലാങ് ഒന്ന് പിടിക്കാൻ നോക്കി, ചെറിയ കയ്യും കൂടെ ഇട്ട്. ഇപ്പൊ ജ്യൂസ് വെള്ളം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെ നോമ്പെന്ന് 20 ഇനി 10 അല്ലെങ്കിൽ 9 നോയമ്പുകൾ മാത്രം. അതെ. അപ്പൊ റമദാൻ ഇങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ? അപ്പൊ ഇന്നൊക്കെ നമുക്ക് നല്ല ക്ഷീണമായിരുന്നു. അപ്പൊ എന്തായാലും ബാങ്ക് ഒക്കെ വിളിക്കണം, നോമ്പ് തുറക്കണം. അപ്പൊ ഗായ്സ്, ദാണ്ട് ബാങ്ക് വിളിച്ചു, എല്ലാരും നോമ്പ് തുറക്കാണ്, ഞാനും നോമ്പ് തുറക്കാണ്. ബാബ പതിവ് പോലെ ഫസ്റ്റ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. സമാധാനപ്പെട ആരും. ഒന്നും വയ്യ, എനിക്ക് ഒഴിച്ചിട്ട് വെള്ളം ചെന്നാലേ എനർജി ആകത്തോളല്ലേ. കാ എനിക്കും വെള്ളം. നമ്മുടെ മക്കൾസ് എല്ലാം ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചിനാൻ ബേബി മുട്ടബജ്ജി കഴിക്കുന്നു. ചെന്ന എങ്ങനുണ്ട്? ചെന്ന ആണല്ലോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന. ഇറാനി പോള എങ്ങനുണ്ട്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ടോ? കഴിക്കേട്ടോ. എങ്ങനുണ്ട്? അതാണ് ആ ഒരു എന്തോ ഇത് എന്നുള്ളൊരു എക്സ്പ്രഷൻ. എങ്ങനുണ്ട്? ഇതായിരുന്നു ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ ഗായ്സ്, ഫൈനലി നമ്മള് ആ നോമ്പ് തുറയും ഇഫ്താറ സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ വീണ്ടും അതിന്റെ പെടുക്കുന്നത്. എല്ലാരും ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് ജിനാ ബേബിയൊക്കെ ഉറങ്ങുന്നു, ഉമ്മ നിസ്കരിച്ചോണ്ടിരിക്കുന്നു, വാവക്കൊക്കെ ചെയ്തു കഴിഞ്ഞു. എല്ലാരും റെസ്റ്റും പരിപാടിയൊക്കെ ആയിരുന്നു അല്ലേ? എല്ലാവരും മുഖത്തോട്ട് നോക്കിയാൽ മതി ഗേസ്, ഒരു ചെറിയ ഒരു തളർച്ചയും ഒരു ക്ഷീണ സംഭവമൊക്കെയാണ്. വാവയ്ക്ക് എന്താ പറ്റി? ഉറങ്ങുവാണോടാ? അപ്പൊ എന്തായാലും ഭയങ്കര, ഇന്ന് സത്യം പറഞ്ഞാല് നോമ്പ് പിടിച്ച സമയത്തേക്കാൾ ക്ഷീണമാണ് ഗേസ്. നോമ്പ് തുറന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം വെച്ചാൽ ഭയങ്കര ക്ഷീണം. എനിക്കിങ്ങനെ ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നുമല്ല, ബാക്കി മനുഷ്യൻ എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെ. മാത്രമല്ല, ഞങ്ങൾ നേരത്തെ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് വൈൻഡപ്പ് എടുക്കാതെ ഞങ്ങളൊക്കെ പോയി കിടന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പിന്നെ റെഡിയായി വന്നിട്ട് വൈൻഡപ്പ് എടുക്കണം. എടുക്കുന്നില്ലേ? അപ്പൊ എന്തായാലും ഇന്നൊരു ഭയങ്കര ടയേർഡ് ഡേ ആയിരുന്നു ഗേസ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും അടുത്തൊരു ദിവസത്തെ ഒരു പുതിയ വിശേഷമായിട്ട് കാണുന്നവരെ, ബൈ.